എംടി ഷമീറിലേക്ക് തന്നെ പോവുകയാണ്. എംടി ഷമീർ, ഇപ്പോൾ കൈരളിയിൽ ഒരു ദൃശ്യം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അത് പ്രേക്ഷകരൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും കൂടിയായിരുന്നു. സുധാകരൻ്റെ അടുപ്പക്കാരനായ എബിൻ ഇബ്രഹാം നിങ്ങളെയൊക്കെ വന്ന് കണ്ട് ഈ കേസിൽ ഇടപെടുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദാ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണിക്കുന്നു കൂടിയുണ്ട്. ആ ദൃശ്യങ്ങൾ, അതിൽ ഷമീറുണ്ട്, പരാതിക്കാരനായ അനൂപ് മുഹമ്മദ് ഉണ്ട്, യാക്കൂബുണ്ട്, ഒപ്പം എബിനാണ്, എബിൻ എബ്രഹാമാണ് ആ ചിത്രത്തിലുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ആ ചിത്രത്തെക്കുറിച്ചുള്ള ദൃശ്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം ഈ ഘട്ടത്തിൽ ഷമീറിന് പറയാനുള്ളത്? കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എൻ്റെ വാട്സപ്പ് ചാറ്റിൽ എന്നെ നേരിട്ട് കാണണമെന്ന് എബിൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എമറാൾഡ് ഹോട്ടലിലാണ് എന്ന് എബിനെ അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് എബിൻ ഈ സുധാകരൻ മോൺസലിൽ നിന്ന് പണം കൈപ്പറ്റുന്നത് കണ്ട മുൻ ഡ്രൈവർ അജിത്തിനെയും അവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ട് എബിൻ്റെ നിർദ്ദേശപ്രകാരം അജിത്തും അവിടെ എത്തി. പിന്നെ പരാതിക്കാരായ മറ്റ് രണ്ടുപേരും അവിടെ ഉണ്ട് എന്ന് എന്നിൽ നിന്നും ഉറപ്പും വാങ്ങിയിട്ടാണ് എബിൻ അവിടെ എത്തുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ആവശ്യപ്പെട്ട വിഷയം, സുധാകരനെ ഈ കേസുമായി ബന്ധപ്പെട്ട് പരാമർശിക്കരുത്, അദ്ദേഹത്തിൻ്റെ ഉറപ്പ് എന്നുള്ള പരാതിയിലെ ഭാഗം അദ്ദേഹത്തിനെ കണ്ടു എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല, അദ്ദേഹം ഉറപ്പ് നൽകി എന്ന് പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി ഒരിടത്തും പറയരുത്, മൊഴിയായി കൊടുക്കരുത്, ചാനൽ ചർച്ചകളിൽ പറയരുത്, ഇത്തരത്തിലുള്ള നിബന്ധനകളായിരുന്നു ആവശ്യങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. മാത്രവുമല്ല അതിൻ്റെ കൂടെ തന്നെ വ്യാജ ചികിത്സയ്ക്ക് ഇരയായതിന് എതിരെ മോൺസനെതിരായിക്കൊണ്ട് സുധാകരൻ പരാതി നൽകുമെന്നും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നും ഞാൻ വക്കീലിൻ്റെ അടുത്ത് ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തുവെന്നും കൃത്യമായി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് സുധാകരനെ ഒഴിവാക്കി തരണമെന്ന് കൃത്യമായി എന്നോട് സംസാരിക്കുന്ന വോയിസ് റെക്കോർഡ് കൂടി ഞാനിപ്പോൾ അടുത്ത ദിവസം തന്നെ ഞാൻ അതും കൂടി എനിക്ക് എടുക്കാൻ സാധിക്കും. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് ഭയന്നുകൊണ്ട് സുധാകരനുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ മീഡിയയിലേക്ക് പോകണ്ട എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. അപ്പോൾ ഈ അത്തരത്തിലുള്ള ഭീഷണികളും പ്രശ്നങ്ങളും ഒക്കെ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായും പിന്നെ ഇത് പണം നഷ്ടപ്പെട്ട നിരവധി ആളുകളെ ഞാൻ സമീപിച്ച് ഒത്തൊരുമിച്ചു കൊണ്ട് ഒരു പരാതി കൊടുത്തതാണ്. അപ്പം അവർക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണികളും പ്രശ്നങ്ങളും ഒക്കെ അവർ എന്നോട് സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളൊന്നും മീഡിയയിലേക്ക് പോകണ്ട എന്നൊരു ഘട്ടത്തിൽ തീരുമാനിച്ചിരുന്നു. പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഞങ്ങൾ പറയുന്നതിൻ്റെ ക്രെഡിബിലിറ്റിയും ഞങ്ങളുടെ വിശ്വാസ്യതയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യുകയും വല്ലാത്ത രീതിയിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തെളിവുകളും മറ്റും ഇപ്പോൾ മീഡിയക്കും മാത്രമല്ല തിങ്കളാഴ്ച ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച ഈ എബിൻ മോൺസന്റെ അക്കൗണ്ടിൽ നിന്നും മറ്റ് മോൺസന്റെ ജീവനക്കാരുടെ അക്കൗണ്ടിൽ നിന്നും പണം കൈപ്പറ്റിയതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ അതേപോലെ ക്രൈംബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥന്മാരെ കേസ് അന്വേഷണത്തിൽ കൃത്യമായി ഇടപെട്ട് സ്വാധീനിക്കുന്നതിൻ്റെ വോയിസ് റെക്കോർഡ് ഉൾപ്പെടെ എല്ലാം ശേഖരിച്ചിട്ടുണ്ട്. ഈ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത മുഴുവൻ ആളുകളെയും എബിൻ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, അവരോടൊക്കെ ഇതിൽ നിന്നും പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം സമാഹരിച്ചിട്ടുണ്ട്, ഇതെല്ലാം തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ചിന് കൊടുക്കും. കൂടുതൽ കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതാണ്. ഷമീർ, ഇക്കാര്യത്തിൽ ഇപ്പോൾ ഈ എബിൻ എബ്രഹാം ഷമീറിനെയും മറ്റ് പരാതിക്കാരെയും കണ്ട് ആവശ്യപ്പെട്ടത് കെ സുധാകരനെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം എന്നൊക്കെയുള്ളതാണ്. അങ്ങനെ വെറുതെ വന്നൊന്ന് പറയുക മാത്രമായിരിക്കില്ലല്ലോ, അതിന് ചില പാരിതോഷികങ്ങളോ പ്രതിഫലമോ ഒക്കെ എബിൻ എബ്രഹാം വാഗ്ദാനം ചെയ്യുന്നുണ്ടാകുമല്ലോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? തീർച്ചയായും അവർ ലക്ഷദ്വീപിലെ ഒരു പ്രവൃത്തി, ഞാൻ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുക്കുന്ന ഒരു കരാറുകാരനാണ്. ലക്ഷദ്വീപിലെ ഒരു പ്രവൃത്തി എനിക്ക് ഏറ്റെടുത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എനിക്ക് വാട്സപ്പിൽ അതുമായി ആ പ്രവൃത്തിയുടെ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അത് പുറത്തു വന്ന വിവരങ്ങളാണ്. ഞാൻ ക്രൈംബ്രാഞ്ചിലും ആ വിഷയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇഡിയിലും ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം ബൈ ഫോണിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസം എറണാകുളത്തുമ്പോൾ അവിടെയും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇഡിക്കും കൈമാറും. അവരും ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി ഈ വിഷയത്തിലേക്ക് വന്നിട്ടുണ്ട്, കൂടുതൽ കൂടുതൽ സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, അവിടെയും നമ്മളിത് കൃത്യമായി കൊടുക്കും. എനിക്കൊരു പ്രവൃത്തി ഓഫർ ചെയ്തിരുന്നു,
അതേപോലെ സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞില്ല, ഒരു കൃത്യമായ തുക ഒന്നും പറഞ്ഞില്ല. ഞാനത് അന്നത്തെ സാഹചര്യത്തിൽ നിരസിച്ചുകൊണ്ട് നമുക്കിപ്പോൾ അത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അവരെന്നെ എന്നോട് ഇതൊക്കെ പറയുമ്പോഴും അവർ പറയുന്നത് മോൺസണിൽ നിന്ന് കൃത്യമായി ഇങ്ങനൊരു ഇടപാടുണ്ടായി ഒരു എലക്ഷൻ ഫണ്ട് എന്നുള്ളൊക്കെ രീതിയിൽ പറഞ്ഞുകൊണ്ട് വഞ്ചിക്കപ്പെട്ടതാണ്, ഞങ്ങളും പരാതി കൊടുക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി മറ്റുള്ള രീതിയിലേക്കൊന്നും ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല.